എനിക്ക് രണ്ടര സീൻ കുടിച്ചു വരാണ്ട് ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു മുത്തപ്പൻ വെള്ളാട്ടത്തിന് പോയാലോ? പലർക്കും അത് എന്താണെന്നറിയില്ല, പക്ഷേ പലർക്കും അറിയാൻ ആഗ്രഹം ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്നത്, അതും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വെള്ളാട്ട സമയത്ത് പല തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കും. നാദസ്വരം, ചെണ്ട, മദ്ദളം, അതുപോലെ തന്നെ ഈ ഒരു ഓലക്കൂടെ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ടി വിയിലും അതുപോലെ തന്നെ ചിത്രത്തിലും ഒക്കെ ആയിരിക്കും നേരിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വെള്ളാട്ടത്തിന് ആവശ്യം. ചെറിയടങ്ങിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദുഃഖന്മാരും സന്തോഷന്മാരും അനുഭവിക്കണ്ടാരും മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് ബ്രഹ്മാവിട്ടൂരായി ചിത്രത്തോട് രേഖയാണ് അവിടെ തിരസ് രേഖ മഹാവിടന്നാൽ ജീവിതമെന്നാൽ മനോദുഃഖങ്ങൾ വരുന്ന നാടക ദേവരാന്ന് കടാക്ഷിച്ച് കരകേൽക്കേണ്ടത് ഇവിടെയാ. അതുകൊണ്ട് ഇവിടെ കൂടെ കിടക്കുന്ന നാടക മുത്തപ്പനോട് നടമണം മനസ്സുകൊണ്ട് മുത്തപ്പനിയ ദേശ മുത്തപ്പ ഘടിപ്പിക്കട്ടെ. എന്താ പണത് മുത്തപ്പനെ പൈവിട്ടി കരുതില്ല. തറവാടിൻ്റെ ഭേദപാട് ഭവനത്ത് തറവാടിൻ്റെ ആണ് ഇപ്പോഴത്തെ തറവാട് ഭൂമിയിലല്ലേ, അവിടെ തന്നെയാണ് വിഷമതയുള്ളത്. ഇരിക്കുന്ന ഭവനം, ഇരിക്കുന്ന ഭൂമിയിലുള്ളാരംഭങ്ങളൊക്കെ തടസ്സം ഇത്രമാരൊക്കെ തടസ്സം തന്നെ ശത്രുവിനെ പോലെ കാണുന്നു. ശത്രുവിധ മനോഭാവം മുടിച്ചു തരിക അവിടെ അല്ലേ. കല്യന്മാരല്ല ശത്രുക്കൾ മിത്രത്തിനായിപ്പോന്ന്. അതുകൊണ്ട് അവിടെ ഒരു സങ്കടം അനുഭവിക്കുന്ന നാടുകടനപ്പുള്ള മിത്രത്തിനെ ശത്രുവായി കാണുമ്പോൾ ഒരിക്കലും ഇവിടെ പുറത്ത് ശത്രുവിനെ മിത്രമാക്കി മുത്തപ്പ കൊണ്ടെത്തുന്നാൽ പോലെ അനുഭവത്തിൽ കിട്ടും. അവിടെയാ മുത്തപ്പൻ അനുഭവിക്കേണ്ട വസ്തു കൂടും. കൊടുത്താലും അപ്പനെ എന്താണോ
ഭജിക്കുന്നതേപ്രകാരം ദേവന്റെ മുന്നിൽ വന്നിയതും ശിരസ് നമിച്ച് കൊണ്ട് കിടക്കുന്ന നാടുകളിൽ മുത്തപ്പൻ നിങ്ങളൊക്കെ ശാന്തി സമാധാനത്തെ മുത്തപ്പൻ ഉണ്ടാക്കി തന്നാ പോരെ വിളിച്ചാൽ മുടി മുത്തപ്പൻ്റെ ശ്രീഭാഗ നമിച്ച് കൊണ്ട് കിടക്കുന്ന നാടുകളിൽ ഇടമേടിക്കുന്ന നാളൊക്കെ മുത്തപ്പനോട് ഉടമയെ തട്ടിത്തിരിച്ച് പുനരധികരം പിടിച്ചിരിക്കുന്ന നാടുകളിൽ ഐശ്വര്യം അഭിപ്രായ നമ്മുടെ സന്ധാനങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാക്കി തരുമ്പോൾ ദേവൻ കൂടെ ഉണ്ടായ പോലെ കാമട്ടെ പ്രേതനത്ത് ഇറങ്ങറാ എന്നാലേ പറ്റുമെന്നെല്ലാം കരുതിയിട്ടുണ്ടോ ഓർക്കുന്നത് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് നീ ആവട്ടെ എന്നാൽ നല്ലൊരു മുഹൂർത്തത്തിൽ തുടങ്ങി വെച്ച ഭാഷകളെ മുത്തപ്പൻ നിറവേറ്റി തന്നാൽ പോരെ മുത്തപ്പനെ കൂടിക്കണ്ടു ഇവിടെ കിടക്കുന്ന നാടുകളിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഹൃദയം തൊട്ട് ദേവനെ എന്നും ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന നാടുകളിൽ മനോവേദനകളൊന്നും അതിയേരുമാനം ഇവിടെ മുടപ്പത്താൻ രക്ഷിക്കണം ദേവാന്നോട് അന്വേഷിക്കാന്ന് കൈലാസനാഥനായിരിക്കുന്ന മുത്തപ്പൻ്റെ കരുണാവിലാസങ്ങളെ കൊണ്ട് സന്തോഷമാധിയായിട്ട് കൂടിക്കൊണ്ടൊരു മനസ്സേ മുത്തപ്പൻ തന്നാൽ പോരെ ഐശ്വര്യത്തിലെ കൂടി മുത്തപ്പനെ കൂടിക്കിടമെന്ന് ഒരു ഭംഗടാനായത് കൊണ്ട് പ്രാർത്ഥനകളെ ഫലമത്തുണ്ടാക്കി ശ്രേയസിനെ കൂടി കൂടി കണ്ടൊരു പണികടാമുണ്ട് അല്ലേ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ആഗ്രഹങ്ങൾ ദേവസാധ്യം നല്ലവണ്ണം പ്രാർത്ഥിച്ചു കൂടി കിടക്കുന്നതിൻ്റെ സന്ധാനങ്ങളൊക്കെ കൂടെ മുത്തപ്പനുണ്ടായപ്പോലെ അനുഭവങ്ങളെ കടപ്പിച്ചതിൻ്റെ സന്ധാനങ്ങൾക്ക് ശരീരത്തിലും മനസ്സിലൊന്നും മുറിപോടില്ലാതെ സ്നേഹമായിട്ട് സൗഭാഗ്യത്തെ തടിയിപ്പുള്ള ഒരു മനസ്സ് മുത്തം കൽപ്പിച്ചിരും കേട്ടോ മുത്തപ്പൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട് സന്തോഷത്തിൽ കൂടി നിങ്ങൾക്ക് പേര് പെരുമാറും കൈലാസനാഥനാരൊക്കെ മുത്തപ്പൻ്റെ കരം കൊണ്ട് കിട്ടുന്ന ഫലമത്ത് സ്നേഹമായിട്ട് അനുഭവിക്കുമ്പോൾ മുത്തപ്പ് തന്നാപ്പുരെ ദേവൻ ആരൊക്കെ മുത്തപ്പനെ നടന്നും മനസ്സ് കൊണ്ട് പ്രാർത്ഥന ചെയ്യുക മഹാദേവൻ ആരൊക്കെ മുത്തപ്പനെ ശിരസ്സുമാനപ്പുറത്താതെ ഒന്നിനും മനസ്സമിച്ചിറങ്ങുന്ന നാടകം രണ്ട് മനസ്സുകൊണ്ട് വന്നിരുമാൻ ഒരു മനസ്സിൽ തരണ്ടേ ദേവ താരങ്ങൾക്ക് ദേവനെന്നും തുടർന്നിറങ്ങി പെരുമാൻ മുന്നിലുണ്ടായപ്പോലെ എൻ്റെ ഭക്തർ മുത്തപ്പ കൽപ്പിക്കട്ടെ മനസ്സുകൊണ്ട് കിടക്കുന്ന നാളുകളിൽ മഹാദേവൻ ആരൊക്കെ മുത്തപ്പനെ നടന്നും മനസ്സുകൊണ്ട് പ്രാർത്ഥന ചെയ്യുക ഐശ്വര്യപൂർവ്വം വീണ്ടും കിട്ടിയിരിക്കുന്ന തറവാടിൻ്റെ ശേഷമാണ് മനസ്സുകൊണ്ട് ജീവിതത്തിലെ കൂടിയൊരു തടസ്സങ്ങൾ വന്ന് ഏരുമാനപ്പെടുകയും ഉടമ്പെടുത്തലേ ദേവാദേവികളും എവിടെയും ഒരു തൊട്ടകരം മുറ്റകളെയും ഉടമ്പെടുത്താതെ ദൈവത്തിൻ്റെ കരുണാകടാശങ്ങളെ കൊണ്ട് സന്തതിയും നിറവാടിൻ്റെ ഭീരപാട് സങ്കടത്തിലേക്ക് സന്തോഷത്തിന് കൂടി കുടിക്കുന്നൊരു മണികളിൽ ദൈവം തന്നാപ്പുരെ അനുഭവം കൽപ്പിക്കട്ടു ശ്രീപാദം നമ്മിച്ച് കൊണ്ട് കിടക്കുന്ന നാടുകളിലും മഹത്വത്തെ അറിഞ്ഞിട്ട് ആ ദേവൻ്റെ മുന്നിലൂടെ ശിരസ് നവിക്കുന്ന നാടുകളിൽ എവിടെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് തളരുവാനൊരിക്കലും ഉടമ്പെടുത്താതെ നല്ലൊരു സഭയിൽ നിന്ന് എന്നും എൻ്റെ സംഹാരങ്ങളൊക്കെ അഭിമാനത്തിന് കൂടി മുത്തപ്പൻ്റെ കരം കൊണ്ട് സ്നേഹത്തെ മുന്നോട്ട് പോകുന്ന പണികൾ മുത്തം തന്നാപ്പുരെ അനുഭവം കൽപ്പിക്കട്ട് മട്ടയ സ്നേഹമായിട്ട് മുത്തപ്പനെ അർപ്പിച്ചതാ പരതികരം ഭീരുപാട് ദേവൻ അദ്ദേഹത്തെ കയ്യേറ്റു അതേപ്രകാരം മുത്തപ്പൻ അനുഭവിക്കേണ്ട വസ്തു കൽപ്പിച്ച് മുത്തപ്പൻ ആദ്യം അനുഭവിച്ചോ അനുഭവിക്കേണ്ട മുത്തപ്പൻ മടിയിലേ അനുഭവിക്കണ്ടേ ആണ് മടിയൻ നീ അനുഭവിക്കണ്ട ആവട്ടെ മുത്തപ്പനും മദ്യമായിട്ട് തിരിഞ്ഞാണ് കേട്ടോ മദ്യമിനെ തുല്യമായിട്ട് തിരുന്ന് നിത്യശീലാക്കണ്ട കേട്ടോ അനുഭവിച്ചാൽ മതി കൂട്ടൻ്റെ തടസ്സം വിളിച്ച് കിട്ടി സമാധാനത്തിൽ കയ്യെടുത്താൽ മതി തിരങ്ങുന്നവരെ ഭദ്രെല്ലാം വിഗ്രഹം മാറ്റി കാണണ്ട പാറിപ്പറന്ന് കിടക്കുവാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നേടുവാനായിട്ട് മുത്തപ്പൻ്റെ മുന്നിൽ വന്നിയെന്ന് സ്ഥിരത്തുനിൽക്കുന്നതിൻ്റെ കിടക്കുന്ന നാളുകളിൽ മനോവേദനകളൊന്നും വന്ന് തരുവാൻ ഒരിക്കലും മഠം വരുത്തലേനെയാണ് അദ്ദേഹത്തിനല്ലേ അതുകൊണ്ട് ചിറകിനും പാദത്തിനും എന്താ പറയുക തടസ്സങ്ങളേക്കാൻ പാടില്ല അല്ലേ നല്ല മനസ്സിനെ ദേവൻ കണ്ടെത്തി ദോഷങ്ങളെ കെട്ടി ഊഹിച്ച് കെടുത്തിരിക്കുന്ന കാലങ്ങളിൽ ചോദിച്ചു വാങ്ങിച്ചതാണ് അല്ലേ ചോദിച്ചു വാങ്ങിച്ചതന്നെ അതുകൊണ്ടെന്താ പറയുന്നത് വീട്ടിരിക്കുന്ന ഒരു കരം ഭേദപാട്ട് വലതുകരം ഭേദപാട്ട് മുത്തപ്പൻ നടക്കുന്നത് കൂടി
നിരസാരമായി കുത്തപ്പന്റെ കടാക്ഷങ്ങളാക്കുന്നത് എവിടെയും കിടക്കുന്ന നാടുകളിലും മനസ്സു കൊണ്ട് തളരുവാനൊരിക്കലും മണമർത്താതെ ഈശ്വര കടാക്ഷങ്ങളെ കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ പെണ്ണാപ്പനെ. അതുകൊണ്ട് എന്താ പറഞ്ഞത്, ജീവിതത്തിൻ്റെ സ്നേഹം വാങ്ങി ചോദിച്ച് വാങ്ങിച്ചത് എന്നും നിലനിർത്തണം. അന്യോന തർക്കങ്ങളും വേണ്ട കേട്ടോ, ചെറിയ കാര്യത്തിനായിട്ട് പലതായി തർക്കിച്ചു എന്താന്ന് അന്യോന ദുഃഖങ്ങൾ ചോദിച്ചു വാങ്ങിയേക്കാൻ പാടില്ല കേട്ടോ. ഉള്ളത് ദുഃഖന്മാരും സന്തോഷന്മാരും ഒരുമിച്ച് പങ്കുവെച്ച് ദുഃഖവും ദുഃഖം പങ്കുവെക്കണം. സ്നേഹം മാത്രം പങ്കുവെച്ചാൽ മതിയാണ്, ദുഃഖം ഒറ്റക്കൊട്ടകനും ഉപയോഗിക്കേണ്ടില്ല. അതുകൊണ്ട് മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കി നല്ല പണികൾ ഞങ്ങൾക്ക് തിരിഞ്ഞു തരുവാനും ആഗ്രഹിച്ച് നേടി ആഹ്ലാദ പ്രകാരം മുത്തപ്പനരികിൽ ഇനിയും സന്തോഷിച്ച് വന്ന് ചേരുവാനും ഒരു മുഹൂർത്തം മുത്തപ്പൻ നിങ്ങൾക്ക് നൽകിത്തന്നാൽ പോലെ. അതുകൊണ്ട് നിൻ്റെ ആഗ്രഹങ്ങൾ മുത്തപ്പ സാധ്യമാക്കി കടങ്ങനെ കൽപ്പിച്ചിരുന്നു അല്ല തന്നാൽ പോലെ. എനിക്ക് രണ്ടും കൊടുത്തു തരാണ്ട് അങ്ങനെ വെച്ചുപോണ നല്ല യോഗഭാഗ്യം ദൈവം തന്നാൽ പോരെ. ഇത് പങ്കെടുത്തിട്ടുണ്ട്.